ഗുരുഗാനത്തിലേക്ക് സ്നേഹവന്ദനം. ജീവിതം പ്രഭാമയം സന്നിധാനം. ഏതൊരു ചൈതന്യത്തെയാണോ താൻ നമസ്കരിക്കുന്നത്, അതിലേക്ക് വളരെ സ്വാഭാവികമായിട്ട് വിലയം പ്രാപിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ആചാര്യനായ ശ്രീരാമകൃഷ്ണ പരമഹംസയ്ക്ക്. പിന്നീട് അതിൻ്റെ ഒരു പകർച്ചയിലേക്ക് ആചാര്യൻ പതുക്കെ പതുക്കെ മാറുകയും ചെയ്യും. യേശുവിൻ്റെ കാര്യത്തിലും സംഭവിച്ച അതാണ്. ഒരു സായന്തന സവാരിയിൽ തൻ്റെ തന്നെ സ്നേഹിതന് ഉപാസകനുമായ ഒരാളുടെ ഉപവനത്തിലായിരുന്നു അത്. അവിടെ ഒരു ചെറിയൊരു പർണ ഒരു വിശ്രമ കുടീരമുണ്ട്. അതിൻ്റെ ഭിത്തിയിൽ അമ്മമേരുടെയും കുഞ്ഞിൻ്റെയും ചിത്രമുണ്ട്. അതിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ഈ മടോണയുടെയും കുഞ്ഞിൻ്റെയും മിഴികളിൽ നിന്ന് ഒരു വല്ലാത്തൊരു പ്രകാശം തൻ്റെ ഉള്ളിലേക്ക് പതിക്കുന്നതായിട്ട് ആചാരൻ അനുഭവപ്പെട്ടു. പിന്നുള്ള ഏതാനും ദിനങ്ങളിൽ ആ അനുഭൂതിയിലായിരുന്നു അദ്ദേഹം. ആ ദിവസങ്ങളിൽ അദ്ദേഹം യേശുവിനെ കണക്ക് സംസാരിക്കുന്നു, യേശുവിന് നിരക്കുന്ന ഭാഷണങ്ങളിൽ ഏർപ്പെടുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിന് അത്രയും പരിചയമില്ലാത്ത ആ വേദപുസ്തകത്തിൻ്റെ ഒരു സുഗന്ധത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മൊഴിയും ജീവിതവും മാറുന്നു. ഏതാനും ദിനങ്ങൾ ഈ ഒരു അനുഭൂതി നിലനിന്നു എന്നാണ് സ്വാമി ശാരദാനന്ദ എഴുതുന്ന ആചാരനെക്കുറിച്ചുള്ള ജീവചരിത്രം നമ്മൾ വായിച്ചെടുക്കുന്നത്. എന്തൊരു ഭംഗിയുള്ള സാധ്യതയാണിത്. നമ്മൾ നമസ്കരിക്കുന്ന ഒരാൾ നമ്മളായി മാറുക, നമ്മളിലൂടെ മെടിക്കുക, നമ്മളിലൂടെ ചേർത്ത് പിടിക്കുക, നമ്മളിലൂടെ മാപ്പ് കൊടുക്കുക, നമ്മളിലൂടെ കാത്തിരിക്കുക. ഒരു പകർന്നാട്ടത്തിനുള്ള സാധ്യത ഇനിയും നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ക്രിസ്തീയ അത്തരം വിചാരങ്ങളിൽ നമ്മളേറ്റവും ഭംഗിയായിട്ട് ഓർക്കേണ്ടത്, ഏറ്റവും കൃത്യമായിട്ട് ഓർക്കേണ്ട ഒരു പുസ്തകം ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റാണ്. തോമസ് അക്കമ്പിസ് എന്ന് അക്കമ്പിസിലെ തോമസ് എന്ന് പറഞ്ഞ ആ മങ്ക് എഴുതിയ പുസ്തകം. ബൈബിൾ കഴിഞ്ഞ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടുള്ള പുസ്തകമാണിത്. ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന പുസ്തകം കൂടി അതാണെന്ന് ഓർത്താൽ നല്ലതാണ്. വളരെയധികം സെയിൻസിൻ്റെ രൂപപ്പെടുത്തിയുള്ള പുസ്തകമാണ്. നമ്മൾ കഴിഞ്ഞ വാരത്തിൽ സൂചിപ്പിച്ചു ഇഗ്നേഷ്യസിലെ ആളെയും എന്തിന് നമ്മുടെ കൊച്ചുറസ്യാവൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ള കൊച്ചുറസ്യൊക്കെ അതിനകത്തുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് കോട്ട് ചെയ്ത് പറയുമായിരുന്നു. ഇപ്പോഴും ഇഗ്നേഷ്യൻ മെഡിറ്റേഷനകത്ത് ഈ പുസ്തകം വളരെ ഗൗരവമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. മോട്ടണക്കണക്കുള്ള വലിയ മിസ്റ്റേക്കുകൾക്ക് ഈ പുസ്തകം ഇഷ്ടമായിരുന്നു. നമ്മുടെ ദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ അധികം വിവർത്തനങ്ങൾ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ച് ക്രൈസ്റ്റിൻ്റെതായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ അപ്പം വായിച്ചുകൊണ്ടിരുന്ന ഒരു ഏതെങ്കിലും ഡിവോഷണൽ ബുക്ക് എന്ന് പറയുന്ന ഇത് മാത്രമായിരുന്നു. മിക്കവാറും ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. പാറയെ തകർക്കുന്ന കൂടെന്നൊക്കെയാണ് മലയാളത്തിലെ ഏറ്റവും നല്ല സാഹിത്യ വിമർശകനായ കെ പി അപ്പൻ ഈ പുസ്തകത്തെ തൻ്റെ ഒരു നിരീക്ഷണത്തിൽ അടയാളപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഒരു നല്ലൊരു വിവർത്തനം വന്നിരിക്കുന്ന സ്വാമി വിവേകാനന്ദനാണ്. അതിന് പ്രിഫസ് ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. രണ്ട് പുസ്തകങ്ങളായിരുന്നു വിവേകാനന്ദ സ്വാമി ഈ കൂടെ കൊണ്ട് നടന്നിരുന്ന ഒന്ന്, ഈ ഭഗവത്ഗീതയും മറ്റ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റുമാണ്. അപ്പോൾ ഈ പുസ്തകം നമുക്കതിൻ്റെ കണ്ടൻറ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു പക്ഷേ പിന്നീടൊരു വിചാരത്തിലാവാം. പക്ഷേ ആ ഒരു ടൈറ്റിൽ വളരെ മോഹിപ്പിക്കുന്നതാണ്. ക്രിസ്ത്യാനികർ എന്ന് പറയുന്ന ഒന്ന്, ഓരോ ചുവടിലും അവനനുകരിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം. ആദ്യമൊക്കെ അത് വളരെ പെരിഫറലായിട്ട് സർഫേസിലൊക്കെ ആയിട്ട് അനുഭവപ്പെട്ടെന്നിരിക്കാം. പക്ഷേ കുറേ കഴിയുമ്പോൾ ഈ കളി കാര്യമാകുന്നു. ചിലപ്പോൾ അപകടം പിടിച്ച കളിയായിട്ടൊക്കെ മാറുന്നു. ഗ്രീക്ക് പാഷൻ എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയാണ്. അപ്പോൾ 12 വർഷം കൂടുമ്പോൾ ഇങ്ങനെ യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ നാടകം കളിക്കുന്ന ഒരു രീതിയുണ്ട് ഒരു ഗ്രാമത്തിൽ. നമ്മളിതിന് മുമ്പൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള കഥ തന്നെ ഇത്. വളരെയേറെ പരിശീലനം എടുത്തതിന് ശേഷമാണ് ഈ നാടകം അരങ്ങേറുന്നത്. അങ്ങനെ ആ നിരന്തരമായ പരിശീലനങ്ങൾക്കിടയിൽ ചില വ്യക്തികൾ തങ്ങൾ ഏത് കഥാപാത്രമായിട്ടാണോ പകർന്നാടിയത് അവയുമായിട്ടൊരുതരം ഐഡൻറ്റിഫിക്കേഷനിലേക്ക് എത്തുന്നു. അവർ അത്രയും അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നു. അതിനകത്ത് പെട്ടുപോയ ഒരാളെന്ന് പറയുന്നത് യേശുവായിട്ട് വേഷം ധരിച്ച ഒരാളാണ്. അയാൾക്ക് പിന്നീട് തൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റുന്നില്ല. നാടകം കഴിഞ്ഞു, അരങ്ങൊഴിഞ്ഞു, എല്ലാവരും ഒരു പക്ഷേ അവരുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ താല്പര്യങ്ങളിലേക്കും കൗതുകങ്ങളിലേക്കും ആകൃതികളിലേക്ക് കടന്നു പോകുമ്പോൾ ഇയാൾ വിചാരിക്കുകയാണ്, ഇത്രയും കാലം ഞാൻ അതിനകത്ത് യേശുവായിട്ട് അഭിനയിക്കാനായിട്ട് ശ്രമിച്ചു, എന്നോട് യേശുവായിട്ട് ജീവിച്ചുകൂടാ. എന്നിട്ടോ ഇങ്ങനെ യേശുവായിട്ട് ജീവിക്കുന്നതിൻ്റെ പേരിൽ ഈ മനുഷ്യന് വളരെ കഠിനമായ ഒരു അന്ത്യമാണ് ഉണ്ടാകുന്നത്. ഇയാൾ എല്ലാവരുടെയും വലിയൊരു ആദേശത്തിൻ്റെ
പ്രഭുക്കന്മാരുടെയും ലാൻഡ് ലോഡ്സിൻ്റെയും ഒക്കെ വലിയൊരു കണ്ണിൽ കരടായിട്ട് മാറുന്നു. ഒടുവിൽ ഈ കഥ അവസാനിക്കുക. വാസ്തവത്തിൽ യേശു അവസാനിച്ചത് കണക്ക് ഈ നാടകത്തിൽ യേശുവായിട്ട് അഭിനയിച്ച ആളുടെ കഥയും ആ വയലൻ്റ് ഡെത്തിലാണ് അവസാനിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗ്രീക്ക് ദേവാലയത്തിൽ തിരശ്ശീല കയറിപ്പോകുന്നതായിട്ടൊരു വരി സാക്ഷി എഴുതി വെച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഞാനൊന്ന് റെഫർ ചെയ്യാനായിട്ട് നോക്കിയിട്ട് നടന്നിട്ടില്ല. അങ്ങനെയെങ്കിലും അത് യേശുവിൻ്റെ മരണം കണക്കൊന്നാണ്. യേശു മരിക്കുമ്പോൾ സംഭവിച്ചത് ദേവാലയത്തിലെ തിരശ്ശീല നെടുകെ കയറുകയാണ്. അപ്പോൾ ചില കളിയൊക്കെ കുറച്ച് കാര്യമായിട്ട് മാറും. അനുകരണം അത്രയൊരു ഭേദപ്പെട്ടൊരു കാര്യമായിട്ട് പലപ്പോഴും നമ്മൾ കരുതുന്നില്ല. ഒരു കലയെക്കുറിച്ച് എടുക്കുമ്പോൾ പോലും ക്ലാസിക് കലാകാരന്മാരെന്ന് വിശേഷിപ്പിക്കുന്നവർക്ക് ആ മിമിക്രിയോട് മമതയില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? സിനിമയിലൊക്കെ തന്നെയാണെങ്കിൽ പോലും ഈ ഒത്തിരി പേര് വാസ്തവത്തിൽ അനുകരണ കലയിൽ നിന്ന് വന്നവരാണ്. പക്ഷേ എവിടെയൊക്കെയോ നമ്മുടെ ഒരു ടോണിനകത്ത് നമ്മളൊരു ഇത്തിരി ഒരു ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടാണ് ഇവരെ പരിഗണിക്കാറുള്ളത്. വാസ്തവത്തിൽ അനുകരണം ലൈറ്റ് വെയ്റ്റഡ് ആയിരിക്കാം, പക്ഷേ അത് നിരന്തരമായിട്ട് ചെയ്തു തുടങ്ങുമ്പോൾ അതിനകത്തുനിന്ന് വല്ലാത്ത അഗാധമായൊരു ജീവിതം രൂപപ്പെടുന്നു. അതിലൊരു സാധ്യത രൂപപ്പെടുന്നു. ഒരു കളിയെന്ന നിലയിൽ ആരംഭിച്ച എല്ലാ കാര്യങ്ങളും വളരെ ഗൗരവമാകുന്നു, അല്ലെങ്കിൽ അപകടം പിടിച്ച കളിയായിട്ട് മാറുന്നു. ഒരു നല്ലൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പുരോഹിതൻ, ക്രിസ്തീയ പുരോഹിതൻ, ഇങ്ങനെ ഒരു വർഷക്കാലം ഇങ്ങനെ യേശുവിനെ കണക്ക് ജീവിക്കാനായിട്ട് ശ്രമിച്ച ഒരു കഥയാണ്. ഈ ഡോബ്സൺ എന്ന് പറയുന്ന ഒരു ഓതറാണത് ആ പുസ്തകത്തിൽ. ഇത്തിരി കിറുക്ക് പിടിച്ചൊരു പുസ്തകങ്ങളൊക്കെ നമുക്ക് തോന്നുന്നത്. ഇയാൾ ആദ്യം അന്വേഷിക്കുന്നത് യേശു എങ്ങനെയാണ് സാബത്ത് ആചരിച്ചിരുന്നത്, യേശു എന്തായിരിക്കും ഭക്ഷിച്ചിട്ടുണ്ടാവുക, യേശുവിൻ്റെ സഞ്ചാര രീതികൾ എന്തായിരിക്കും, ഇങ്ങനെ കൃത്യമായിട്ടൊരു അനുകരണത്തിലായി കാര്യങ്ങൾ പോകുന്നത്. എനിക്ക് വളരെ ഹൃദയസ്പർശിയായിട്ട് അനുഭവപ്പെട്ട ഒരു പുസ്തകമാണ് ഇത്. ഓരോ ദിനങ്ങളിലും അയാളിങ്ങനെ യേശുവായിട്ട് തന്നെ സ്വയം സങ്കല്പിച്ചിട്ട് അതിലൂടെ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഏതാനും ചില ദിനങ്ങളുടെ ഓർമ്മയൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ട്. ഒരു ദിവസം അങ്ങനെ മഞ്ഞ് പെയ്യുന്ന ഒരു കാലമാണ്, ശിശിരം എന്ന് പറയുന്ന കാലമാണ്. റോഡ് മുഴുവൻ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ മൂടിക്കിടക്കുമ്പോൾ ഇയാളെ ഒരു വളരെ എനിക്ക് തോന്നുന്ന പാതിരാ കഴിയുമ്പോൾ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് വരികയാണ്. വന്ന് അയാൾക്ക് ഇങ്ങനെ ക്രിസ്തുവാകാനായിട്ടുള്ളൊരു ഊഴം മറ്റെവിടെ നിന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ രാത്രിയിൽ അയാൾക്കതിന് വേണ്ടി ഒരു ഊഴം തെളിയുന്നുണ്ട്, ഒരു സാഹചര്യം തെളിയുന്നുണ്ട്. അയാൾ നോക്കുമ്പോൾ ഈ റോഡിന് നടുക്കൂടെ ഒരു മനുഷ്യൻ, ഒരു ആറേഴടി പൊക്കമുള്ളൊരു മനുഷ്യൻ നടന്നു പോകുന്നുണ്ട്. അയാൾ കുറച്ചൊരു ഒരു പക്ഷേ അന്നത്തെ കാലത്തിന് ആ പുസ്തകത്തിൻ്റെ കാലം എനിക്കറിഞ്ഞുകൂടാ, ഇത്തിരി ഒരു ഹോസ്റ്റിലിറ്റി അനുഭവപ്പെടാവുന്ന ഒരു ഗോത്രം, ഒരു ആഫ്രിക്കൻ അമേരിക്കൻ എന്നാണ് അയാളെന്നെ വിശേഷിപ്പിക്കുക. കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്കിടയിൽ ചില ഭയാശങ്കകളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഈ ആളോട് പറഞ്ഞു, നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്, വാ. ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ചെറിയൊരു പരിഭവമുണ്ടെന്നുള്ളത് ഈ പറഞ്ഞ ഈ മനുഷ്യന് മനസ്സിലാവുന്നുണ്ട്. അയാളത് വെച്ചുകൊണ്ട് ഇത്തിരി കളിയോട് കളിക്കാൻ പോയേ. അയാൾ പറഞ്ഞു, നിങ്ങളെന്തൊരു അശ്വായ മനുഷ്യനാണ്, നീ എന്നെ നോക്കിക്കേ, ഞാനെന്ത് ആരോഗ്യമുള്ളൊരു മനുഷ്യനാണ്, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല, നിനക്ക് എന്താ ഉറപ്പ്. അപ്പോൾ ഈ മനുഷ്യനോട് വളരെ ശാന്തമായിട്ട് ഈ മനുഷ്യൻ പറയുന്നുണ്ട്, ഞാൻ വാസ്തവത്തിൽ ആഗ്രഹിച്ചിട്ട് ചെയ്തു തുടങ്ങിയ ഒരു കാര്യമല്ല ഇത്, പക്ഷേ ഇപ്പോൾ എനിക്കത് ചെയ്തേ പറ്റൂ, കാരണം ഞാൻ യേശു ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. യേശുവിനെ കണക്ക് ഒരാൾക്ക് ഒരാളെ ഈ ഇങ്ങനെ വല്ലാതെ പെയ്യുന്ന ഈ മഞ്ഞത്ത് ഉപേക്ഷിച്ചിട്ട് പോവുക എന്ന് പറയുന്ന അസാധ്യമാണ്. അത് പിന്നീട് നിശബ്ദനായിട്ടിരിക്കുക. ഇയാളുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് കൊണ്ട് എത്തിക്കുന്നു. തിരിച്ച് മടങ്ങി വരുമ്പോൾ കാണാം മൂന്ന് ചെറിയ പിള്ളേരിങ്ങനെ നടന്നു പോവുകയാണ്. അവരുടെ അടുക്കളയിൽ നിന്ന് വണ്ടി നിർത്തുന്നു, വരാൻ പറയുന്നു. ആദ്യം കുട്ടികൾ പരിഭ്രമിക്കുക. കുട്ടികൾ ആദ്യം വിചാരിച്ചു റോഡിന് ഇങ്ങനെ കുറുകെ നടക്കുന്നത് കൊണ്ടും റോഡ് നിയമങ്ങൾ പാലിക്കാത്തതുകൊണ്ട് ശകാരിക്കാൻ വേണ്ടി ആരോ വണ്ടി നിർത്തിയാന്നുള്ള. അവർ ഈ വണ്ടിക്കകത്ത് കയറുന്നു. അവർ ഇയാളോട് ചോദിക്കുന്നു, എന്താ താങ്കൾക്ക് ഇത്രയും ഞങ്ങളുടെ ഒരു അനുഭവം തോന്നാൻ കാരണം, എമ്പതി തോന്നാൻ കാരണം. ഇയാൾ മിണ്ടുന്നില്ല. അയാൾ അയാൾ ഉള്ളിൽ തന്നെ പറയുകയാണ്, മക്കളെ ഞാനിങ്ങനെ പതുക്കെ പതുക്കെ യേശുവാകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഓരോ ദിവസങ്ങളിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ ചെറുതായിട്ടും തൊടുന്ന, വളരെ ഡ്രാമാറ്റിക്കായിട്ടുള്ള സംഭവങ്ങളൊന്നും നടക്കുന്നില്ല, പക്ഷേ ഈ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ ഉള്ളിനെ തൊടുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഈ പറഞ്ഞ 365 ദിവസത്തെ യേശുവിനെ കണക്കുള്ള ജീവിതം ഇയാളുടെ ജീവിതത്തെ കുറേ കൂടി പ്രകാശമുള്ള മനുഷ്യനാക്കി മാറ്റുന്നുണ്ട്. ഇത്രയൊന്നു മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാവുന്ന ഒരു ഗൃഹപാഠമാണിത്. ഓരോന്നിനകത്തും യേശു എങ്ങനെയായിരിക്കും വർദ്ധിച്ചിട്ടുണ്ടാവുക. വാസ്തവത്തിൽ ഈ തിരുഹൃദയമൊക്കെ എന്തിനാണ്? വാസ്തവത്തിൽ ഞാൻ വിചാരിക്കുന്നു മിക്കവാറും ഒരു കാത്തലിക് ട്രഡീഷനാണ് ഈ തിരുഹൃദയം എന്നറിയാം. പക്ഷേ മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ ഒരു യേശുവിൻ്റെ ചിത്രമൊക്കെ ഉണ്ടാകും. അതിനകത്ത് തന്നെ വളരെ കൃത്യമായിട്ട് തോന്നുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ചിത്രമാണ്. എന്താ യേശുവിൻ്റെ തിരുഹൃദയം
ഈ ഭിത്തിയിൽ നമ്മൾ തൂക്കുന്നതിൻ്റെ പോലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സന്നിഗ്ധതകളിൽ, എന്തെങ്കിലുമൊക്കെ ഒരു അനിശ്ചിതത്വങ്ങളിൽ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധികളിൽ, എന്തെങ്കിലുമൊക്കെ ഒരു ആകുലതകളിൽ നമ്മൾ ഈ ചിത്രത്തിന് മുമ്പിൽ ചെന്നിട്ടാണ് ചോദിക്കേണ്ടത്, അങ്ങ് എന്തായിരിക്കും ചെയ്യുന്നത്, ഈ ഒരു പ്രത്യേകത്തിൽ അങ്ങ് എന്തായിരിക്കും. അത്തരം ഒരു പകർന്നാട്ട സാധ്യമാണ്. ചുരുക്കി പറഞ്ഞെന്നാൽ ഈ സെൻ്റ് അഗസ്റ്റിനൊക്കെ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ദി അതർ ക്രൈസ്റ്റ്. അത് വാസ്തവത്തിൽ ആ പുരോഹിതന് വേണ്ടിയാണ് സെൻ്റ് അഗസ്റ്റിൻ ഉപയോഗിക്കുന്നത്. പക്ഷേ പുരോഹിതന് എക്കാലത്തും കിട്ടാവുന്ന ഏറ്റവും നല്ല വിശേഷണം, ഏറ്റവും നല്ല ബെഞ്ച് മാർക്കാണ്. അയാൾ അങ്ങനെയാണോ ഇല്ല എന്നുള്ളതല്ല, എന്നെ കണക്കുള്ള ഒരു വ്യക്തിക്കൊന്നും അത് പറയാനായിട്ടുള്ളൊരു ധൈര്യമില്ല. പക്ഷേ അതൊരു ബെഞ്ച് മാർക്കാണ്, ദി അതർ ക്രൈസ്റ്റ്. ഈ അതർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ബെഞ്ച് മാർക്ക് ആരും വിചാരിക്കരുത് അതിങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഒരു ആചാരമായിട്ട് ബന്ധപ്പെട്ടും റൂബ്രിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ജീവിക്കുന്ന ഒരു ശ്രേണി മനുഷ്യർക്ക് വേണ്ടി മാത്രമാണെന്നുള്ളത്. അവരിലേക്ക് എത്തുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വിശേഷണമാണ് ദി അതർ ക്രൈസ്റ്റ്. ഒരു പകർച്ച സാധ്യമാണ്. ഏതൊരു ബന്ധത്തിനും അത്തരം ഒരു പകർച്ചയ്ക്ക് ഇനിയും നേരമുണ്ട്. ഒരു നല്ലൊരു വിവാഹത്തെക്കുറിച്ച് പോലുമുള്ള നമ്മുടെ നിരീക്ഷണം എന്താണ്? നാട്ടുമ്പുറങ്ങളിലൊക്കെ നല്ലൊരു വിവാഹത്തെ നാട്ടുകാർ വൗച്ച് ചെയ്യുന്നത് ഒരു കാര്യം പറഞ്ഞിട്ടാണ്, എടാ അയാളും അവരും തമ്മിൽ കണ്ടാൽ ആങ്ങളെയും പെങ്ങളും കണക്കിരിക്കും. ഇപ്പോഴും ചില കല്യാണമൊക്കെ നടക്കുമ്പോൾ അതിനകത്ത് ഈ കാർമ്മികത്വം വഹിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവരെ നിരീക്ഷിക്കുമ്പോൾ, ദൂരത്ത് നിരീക്ഷിക്കുമ്പോൾ തോന്നുന്നുണ്ട് കറക്റ്റ് ഇങ്ങനെ ആങ്ങളെയും പെങ്ങളും കൂടി നിൽക്കുന്ന എനിക്ക് തോന്നുന്നു. അപൂർവമായിട്ട് എങ്കിലും അത് അവരോട് പറയാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കാണിച്ചിട്ടുണ്ട്. അത് പറയുന്ന നിമിഷത്തിലൊക്കെ ഈ പറയുന്ന ആ പുരുഷൻ്റെയും സ്ത്രീയുടെയും കണ്ണ് നിറയെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു കോംപ്ലിമെൻറ്റാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൊടുക്കൽ വാങ്ങാനുള്ള ആവശ്യമില്ലേ? ഒരു ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ കൈമാറി പതുക്കെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരാവർത്തനം ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ സാധ്യതയാണ്. അപ്പോൾ ഇത്തരം ഒരു സാധ്യതയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ ഈ സന്ധിയിൽ മുഴങ്ങേണ്ട ഒരു കുഞ്ഞു വാക്ക് പറഞ്ഞിട്ട് ഈ വിചാരത്തെ ഒരു പക്ഷേ തെല്ല് നൽകിയിട്ടുള്ള സമയത്തെക്കാലത്തിൽ നേരത്തെ അവസാനിപ്പിക്കാനാണ് കരുതുക. അതിതാണ്, ഞങ്ങൾ യേശുവിൻ്റെ പരിമളമാണ്, അല്ലെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ പരിമളമാണെന്നൊക്കെ പറയുന്ന പൗലോസിൻ്റെ വാക്കുണ്ട്. യു ആർ ദ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്. ഒരു കാര്യം ഓർമ്മിക്കണം, ഇതൊരു ആദ്യ നൂറ്റാണ്ടിൽ എഴുതപ്പെടുന്ന ഒരു ലേഖനത്തിൽ നിന്നാണ് നമ്മളിത് വായിക്കുന്നത്. റോം ക്രിസ്തുവൽക്കരിക്കപ്പെടുന്നത് ഒരു മൂന്ന് നൂറ്റാണ്ടിന് ശേഷമാണ്. അപ്പോഴാണ് അതിൻ്റെ ഒരു ഒഫീഷ്യൽ മതമായി മാറുകയും കാര്യമായിട്ട് ഭരണകൂടവും മതവും തമ്മിൽ ഒരു തർക്കമില്ലാതെ വരികയും അതുകൊണ്ടുണ്ടായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുത്താനും. പെട്ടെന്ന് റോം മുഴുവൻ ഇങ്ങനെ ക്രിസ്തുവൽക്കരിക്കപ്പെടുക, അല്ലെങ്കിൽ ക്രിസ്താമത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ കണക്കുള്ള ഒരു ഒത്തൻറ്റിക് എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൻ്റെയൊക്കെ ഒരു കുറവുണ്ടായിരുന്നു. അതിന് പിന്നീട് വലിയ കപ്പമൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് സഭ. പക്ഷെ അതിന് മുമ്പായിട്ടുള്ള സഭ എന്ന് പറയുന്നത് സത്യം പറഞ്ഞെന്നാൽ ഈ ഒരു നിരോധിക്കപ്പെട്ട ഒരു സംഘടനയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന കണക്കാണ്. നമ്മുടെ കാലത്തുമൊക്കെ ചില സംഘടനകളൊക്കെ നിരോധിക്കപ്പെടുന്നുള്ളത് അത്രയും ഒരു ഒളിവ് ജീവിതമാണ് വാസ്തവത്തിൽ ഇവരെ. അവർക്ക് ഒരിക്കലും തങ്ങളെ തന്നെ എക്സ്പോസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അവർക്ക് പബ്ലിക്കായിട്ട് വർഷിപ്പ് ചെയ്യാനായിട്ട് അവകാശമില്ല. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നൊരു കാലം, അതും ഇതിലേക്ക് ആകർഷിക്കപ്പെട്ട മനുഷ്യരെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ആ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ള മനുഷ്യരായിരുന്നില്ല, വളരെ പാവപ്പെട്ട മനുഷ്യരായിരുന്നു. മീൻപിടുത്തക്കാരും മരപ്പണിക്കാരും മിക്കവാറും അടിമകളും, റോമിലൊക്കെ ആയിരുന്നു അടിമകളായിരുന്നു വാസ്തവത്തിൽ ഈ ക്രിസ്ത്യാനിറ്റിയിലോട്ട് ഏറ്റവും ആകർഷിക്കപ്പെട്ടത്. അസലം അവരായിരുന്നു റോമിൻ്റെ ഏറ്റവും വലിയ സുവിശേഷ സ്വാധീനത്തിന് കാരണമായിട്ട് മാറിയത്. ഈ അടിമകളിൽ വന്ന മാറ്റം, അവർ പഴയത് കണക്ക് ഒന്നിനോടും പിറുപിറുക്കുന്നില്ല, അവർ വളരെ കുലീനമായിട്ട് ജീവിക്കുന്നു, തങ്ങൾ അടിമകളാണെന്ന ബോധം പുലർത്താത്ത മട്ടിൽ അവരുടെ ഉള്ളിൽ പുഞ്ചിരി അനുഭവിക്കുന്നു, ഇതൊക്കെ വാസ്തവത്തിൽ ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രത്തിന് വലിയ അത്ഭുതമായിട്ട് തോന്നി. പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഇപ്പോൾ അടിമകൾ മാത്രം ഉണ്ടായിരുന്നൊരു മതമാണ്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ താഴെക്കിടയിലുള്ള മനുഷ്യരാണ്. ഇത്തരം താഴെക്കിടയിലുള്ള മനുഷ്യരുടെ വിയർപ്പിന് ഒരു കാലത്തും ആരും കാര്യമായിട്ടുള്ള പരിഗണന കൽപ്പിച്ച് കൊടുക്കാറില്ല. വിയർപ്പെന്ന് പറയുന്നത് പോലും നിങ്ങളൊരു പരസ്യങ്ങളൊക്കെ കാണുന്നതല്ലേ, വസ്തുവിൻ്റെയൊക്കെ പരസ്യങ്ങൾ കാണുന്നതല്ലേ. നമ്മുടെ കാലത്ത് ഏറ്റവും മോശപ്പെട്ടൊരു കാര്യമായിട്ടാണ് പലപ്പോഴും മനുഷ്യർ വിയർപ്പിനെയൊക്കെ ഇങ്ങനെ പരാമർശിക്കുകയും പരിഗണിക്കുകയൊക്കെ ചെയ്യുന്നത്. വിശേഷിച്ചും ഈ ചെറിയ ജോലികളിലൊക്കെ ഏർപ്പെടുന്ന മനുഷ്യരുടെ വിയർപ്പിനെക്കുറിച്ച് പറയുന്നൊരു വാക്ക് മനുഷ്യപ്പറ്റില്ലാത്തൊരു വാക്കാണ്. അത് പറയുന്നതിൽ ആവർത്തിങ്ങളിൽ ക്ഷമിക്കണം, ചൂരെന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കുക. ഈ ചൂരെന്ന് പറയുന്നത് നമ്മൾ ഈ ലൈഫ് സ്റ്റോക്കിൻ്റെ ഒക്കെ, നമ്മളിപ്പോൾ പന്നിക്കൂടോ പട്ടിക്കൂടൊക്കെ കഴുകുമ്പോൾ പറയുന്ന വാക്കാണ് ഈ ചൂരെന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യന് നിരക്കുന്ന ഗന്ധമാണെന്ന് പോലും വിചാരമില്ലാത്ത വിധത്തിൽ പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ കണ്ടം ചെയ്തിട്ടിരിക്കുന്ന ഒരു ഗന്ധമാണ് ഈ ചൂരെന്ന് പറയുക. എന്നിട്ടോ ഈ ചൂര് മാത്രമുള്ള മനുഷ്യരെ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ചൂര് മാത്രമുള്ള മനുഷ്യർ
ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയത്, ഞങ്ങൾ യേശുവിൻ്റെ അരോമ, ഞങ്ങൾ യേശുവിൻ്റെ പരിമളം. വി ആർ ദ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്. എന്തൊരു സാധ്യതയാണിത്! എന്താണ് ഈ നമ്മുടെ ഗന്ധം എന്ന് പറയുന്നത്? നമ്മുടെ ഗന്ധം എന്ന് പറയുന്നത് നമ്മൾ കുളിച്ചു വരുമ്പോഴുള്ള ഗന്ധം നമ്മുടെ ഗന്ധമല്ല, അത് നമ്മൾ ഉപയോഗിക്കുന്ന ആ വിലപിടിപ്പുള്ള സോപ്പുകളുടെ ഗന്ധമാണ്. നമ്മൾ വിയർക്കുമ്പോൾ വരുന്നൊരു ഗന്ധമുണ്ട്, ആ വിയർക്കുമ്പോൾ വരുന്ന ഗന്ധമാണ് നമ്മുടെ നമ്മുടെ ആ കൃത്യമായ ഗന്ധം. കളിയായിട്ട് പറയുന്ന കണക്ക് ഈ ആൺകുട്ടികളുടെ പരീക്ഷാ ഹോളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുമ്പോൾ വരുന്നൊരു ഗന്ധമുണ്ട്, ഒരു 19 പേര് കൂടി ഇരുന്ന് ഒരുമിച്ച് വിയർക്കുകയാണ്. ഇവർക്ക് ആകപ്പാട് അറിയാവുന്ന ഉത്തരം എന്ന് പറയുന്നത് കെട്ടിടത്തിന് ഉത്തരം മാത്രമാണ്. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ ഉത്തരം മുട്ടുന്ന ഒരു അവസരമുണ്ട്, വല്ലാതെ വിയർത്ത് പോകുന്നൊരു നിമിഷമുണ്ട്. ആ നിമിഷത്തിൽ നിങ്ങളിൽ നിന്ന് വന്ന ഗന്ധം ആരുടേതാണ്? ഡിഡ് യു സ്മെൽ ക്രൈസ്റ്റ്? വസ്തുവിൽ അതാണ് നമുക്ക് നമ്മളോട് തന്നെ ഉയർത്താവുന്ന ഏറ്റവും വലിയ ചലഞ്ച്. നിർണായകമായ നിമിഷത്തിൽ, തകർന്നു പോകുന്ന നിമിഷത്തിൽ, കാലുവെന്ന നിമിഷത്തിൽ, ആ പിടിച്ച കൊമ്പൊടിഞ്ഞെന്ന് തോന്നിയ നിമിഷത്തിൽ, വിശ്വസിച്ച മനുഷ്യർ ചതിച്ച നിമിഷത്തിലൊക്കെ നിങ്ങളിൽ നിന്ന് വന്ന ഗന്ധം ആരുടേതാ? അങ്ങനെ ഗന്ധം അനുഭവപ്പെട്ട ചില മുഹൂർത്തങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മുമ്പൊരിക്കൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, പക്ഷേ അതിന് മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ഒരു പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നതുകൊണ്ട് ഈ രാത്രിയിൽ അത് ആവർത്തിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ കഥ, ഓൾറെഡി കുറച്ച് കാലമായിട്ട് ഗുരുചരണം ശ്രദ്ധിക്കുന്നവർക്ക് ഈ ഒരു സംഭവം പരിചയമുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് പോലും അതിനകത്ത് ഇപ്പോഴും ഒരു മോട്ടിവേഷൻ കിടക്കുന്നുള്ളത് കൊണ്ട്, ഒരു പ്രസക്തി ഉള്ളത് കൊണ്ട് അതിനെ ആവർത്തിക്കുക. വാസ്തവത്തിൽ ഈ ചെറുപ്പക്കാരൻ്റെ വിവാഹമല്ല, മനസ്സും വന്ന ആളെ പള്ളി വെച്ച് അവൻ നാളെ വാക്ക് കൊടുക്കണം. അവൻ്റെ ഒരു കല്യാണത്തിൻ്റെ നമുക്ക് ആ ഒരു രീതി അറിയാം. രാത്രി ആയപ്പോൾ ഇവൻ്റെ കൂട്ടുകാരെ വന്നിട്ട് പറയുന്നു, നീ നാളെ പള്ളിയിൽ വെച്ച് വാക്ക് കൊടുക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് നല്ലതല്ലാത്തൊരു ഭൂതകാലമുണ്ട്. അവൾക്ക് ആരോടൊക്കെ അടുപ്പമുണ്ടായിരുന്നു, അവരോടൊപ്പം പോയി പാർത്തിട്ടുണ്ട്, വീട്ടുകാരൊക്കെ പിടിച്ചുകൊണ്ട് വന്നൊരു കഥയൊക്കെ ഉണ്ട്. കേട്ട മാത്രമല്ല അപ്പനും അമ്മയും കൂടി ഇങ്ങനെ കുരിശുവരൊക്കെയാണ്. അവർ പറഞ്ഞു, കൃത്യമായ സമയത്ത് നീ ഓരോന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നു. അവൻ പറഞ്ഞു, ഇത് കൃത്യമായ സമയമല്ല, കാണിക്കുന്ന ദൈവമല്ല. എന്ന് വെച്ചാൽ നാളെയൊന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ പള്ളി വെച്ച് ഇവക്ക് വാക്ക് കൊടുക്കും. അവർ പറഞ്ഞു, നിനക്ക് എന്താ ഇത്രയും വാശി? എന്തോ ആവട്ടെ, ഈ തർക്കം നീണ്ടുപോയി പാതിര അടുക്കാറാവുമ്പോൾ അപ്പനും അമ്മയും രണ്ട് ചങ്ങാതിമാരും ചേർന്നിട്ട് ഇവനെ ആശ്രമത്തിലേക്ക് കൊണ്ടുവരുന്നു, കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. പറഞ്ഞു കൊടുക്കച്ച, അവർ പറഞ്ഞതിനകത്ത് ഒരു കുഴപ്പം നമുക്ക് തോന്നിയില്ല. വളരെ കൃത്യമായൊരു സംഭവമാണ്, കാര്യമായൊരു പ്രോമിസ് നടന്നിട്ടില്ല, ഒന്നും ഇങ്ങനെ കമ്മിറ്റഡ് ആയിട്ടില്ല. അതിന് മുമ്പ് ചില കാര്യങ്ങൾ അറിയുന്നു, പിൻവാങ്ങുന്നു. ബസ് അതിനകത്ത് ഇപ്പോൾ എന്താ ഇത്രയും ചർച്ച ചെയ്യാനായിട്ടുള്ളത്? പക്ഷേ അവനെ നോക്കുമ്പോൾ അവൻ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നേയില്ല. ഞങ്ങളോട് ചോദിച്ചു, നീ എന്താ ഒന്നും പറയാത്തത്? പിന്നെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് പറഞ്ഞു, അച്ഛ ഒരാൾക്കൊരു കൈപ്പിഴ പറ്റുന്നു, അത് തിരുത്താൻ ദൈവം അയാൾക്കൊരു അവസരം കൊടുക്കുന്നു. ആ കളിയിൽ എന്നെ കൂട്ടുകളിക്കാരനാക്കുന്നു, ഞാൻ വേണ്ടാന്ന് വെക്കണം. റിപ്പീറ്റ്, ഒരാൾക്കൊരു കൈപ്പിഴ പറ്റുന്നു, അത് തിരുത്താൻ ദൈവം അയാൾക്കൊരു അവസരം കൊടുക്കുന്നു. ആ കളിയിൽ എന്നെ കൂട്ടുകളിക്കാരനാക്കുന്നു, ഞാൻ വേണ്ടാന്ന് വെക്കണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ണുപൂട്ടി, എന്നിട്ടും കണ്ണ് നിറഞ്ഞൊഴുകുന്നത് തടയാനായിട്ട് പറ്റുന്നില്ല. ആൻഡ് യു നോ, ദ യങ് മാൻ സ്മെൽ ക്രൈസ്റ്റ്. ഇങ്ങനെ ഇത്ര അടുത്ത് യേശുവിൻ്റെ ഗന്ധം കിട്ടിയ അധികം മുഹൂർത്തങ്ങളില്ല. ഈ കഥയിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് ഏതാനും പേരുകൂടി ഇങ്ങനെ മനുഷ്യർക്ക് ഊഴം കൊടുത്ത ചില കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ആവർത്തിക്കുന്നതിൻ്റെ ഒരു ബലമായിട്ട് ഞാൻ എടുക്കുന്നത്. മനുഷ്യരുടെ മാറ്റത്തിന് വേണ്ടി ദൈവം ചില കളികളിൽ ഏർപ്പെടുമ്പോൾ വൈ കാൻ്റ് യു പാർട്ടിസിപ്പേറ്റ്? മനുഷ്യർക്ക് വീണ്ടും വീണ്ടും അവസരം കൊടുക്കുക, അതത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ അങ്ങനെ വല്ലാതെ വിയർക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് വരുന്ന ഗന്ധം അത് നിശ്ചയമായിട്ടും യേശുവിൻ്റെ ഗന്ധം തന്നെയാണ്. നമ്മുടെ ഓർമ്മകളെന്ന് പറയുന്നത് ഈ ഗന്ധമായിട്ട് ബന്ധപ്പെട്ട വിശേഷം ലൈഫിലെ ചെറുപ്പത്തിലുള്ള മിക്കവാറും എല്ലാ ഓർമ്മകൾക്കും ഈ ഗന്ധമായിട്ട് നല്ല അടുപ്പമുണ്ട്. നമ്മളതിനെ വിളിക്കുന്ന വാക്ക് ഓർഡർ പ്രിൻസ് എന്നാണ്. ഈ സ്മൃതിയിൽ നമ്മൾ രേഖപ്പെടുത്തുന്ന പല ഓർമ്മകളും ഇങ്ങനെ ഗന്ധമായിട്ട് വളരെ കണക്റ്റഡാണ്. വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ ഓർമ്മിക്കുന്ന ഒരാൾ കണ്ണുപൂട്ടി ഇങ്ങനെ പറയണം, അപ്പ സ്മെൽ ക്രൈസ്റ്റ്, അമ്മ സ്മെൽ ക്രൈസ്റ്റ്, ആൻഡ് മൈ യങ് ഫ്രണ്ട് സ്മെൽ ക്രൈസ്റ്റ്. ആമേൻ. തമോമുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.